അടിപൊളിയാട്ടോ, പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചെറിയ രീതിയിൽ മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ മൊത്തം കാക കേട്ടോ. ആ ഒരു സൈഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് രാമംകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അതായത് നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിൽ എൻ്റെ മുമ്പിലായിട്ട് കാണുന്നതാട്ടോ, നമ്മുടെ ഷൊർണൂരിലേക്ക് പോകുന്ന റൂട്ട്. അതുപോലെ ഈ ഒരു ഭാഗമാണ് നിലമ്പൂരൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊരു പാലമുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഈ നിലമ്പൂർ ഭാഗത്ത് നിന്നൊക്കെ തേക്ക് കടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ചൊരു പാലമുണ്ട്. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 12 AM. ഈ ഒരു സമയത്ത് ട്രെയിനൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ആ ഒരു ഭാഗത്തോട്ട് നടന്നു കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1 km നടക്കാനായിട്ട് നമുക്കൊരു പാലത്തിൻ്റെ ഭാഗത്തോട്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഈ ഒരു റൂട്ടിന് ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കാണാം, നമുക്ക് ഒരുപാട് കൃഷിയൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് സമയത്തിന് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. അപ്പം ഈ ഒരു വഴി നമുക്കൊരു 1 km നടക്കണം. നമുക്ക് എന്തായാലും നടന്നു തുടങ്ങാം കേട്ടോ. സമയം ഇപ്പം 12 കഴിഞ്ഞു, നല്ല ക്ലൗഡി ആയിട്ട് കിടക്കട്ടോ. മൊത്തം കണ്ടില്ലേ, മഴക്കാർ മൂടി കിടക്കാണ്, മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്തണം. നമ്മുടെ 1 km നടക്കാണ്ട് നമുക്ക് എന്തായാലും നടന്നു തുടങ്ങാം കേട്ടോ. ഭാഗമൊക്കെ മൊത്തം കൃഷിയാട്ടോ. ഇവിടെ കാണാൻ നമുക്ക് ഒരുപാട് കവുങ്ങിൻ്റെ കൃഷിയാണ്. അതുപോലെ ആ ഒരു സൈഡിലോട്ട് വാഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടി റോഡൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തൂടെ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്ന അടിപൊളി കാഴ്ചയൊക്കെ കാണാൻ പറ്റും. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയും കാണാം വീട്. അതുപോലെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വീടും കടകളൊക്കെ കാണാം നമുക്ക്. മഴയുള്ള സമയമൊക്കെ ആയതുകൊണ്ട് പാലത്തിന് താഴെ ഒരു പുഴ ഉണ്ട് കേട്ടോ, നമ്മുടെ കുതിരപ്പുഴ. അവിടെ നല്ല വെള്ളമൊക്കെ ഉള്ള സമയമായിരിക്കും. സൂക്ഷിച്ച് പോകണം കേട്ടോ പാലത്തിന് മേളിൽ കൂടെയൊക്കെ. നമുക്ക് നോക്കാം അവിടെ എത്തും പറയാം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നൊരു 1 km നടക്കാനുണ്ട് നമുക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാം കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തുണ്ട്. ഇന്ന് ഞായറാഴ്ച കേട്ടോ, അതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ അടിപൊളിയാട്ടോ. പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ കാലത്തെ ബിൽഡിങ്ങിന് ചെറിയ ചായക്കടകളാട്ടത് ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഇവിടെ ഒരു കട ഓപ്പൺ ആട്ടോ, വേറെ കടകളൊന്നും തുറന്നിട്ടില്ല. അതുപോലെ ഇവിടെ ഉണ്ട് ഒരു ഇതെന്തോ ക്ലബും കടയും എല്ലാം കൂടെയാണ്. ഇവിടെ കാണാം നമുക്ക്. നമുക്ക് ഈ ഒരു വഴിയാട്ടോ പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരുപാട് വണ്ടികളൊക്കെ ഇറങ്ങിയിരുന്നത് കാണാം. പാളത്തേ കൂടെ എങ്ങനെ നടക്കും നമുക്ക്. ഈ രണ്ട് ഭാഗത്തുമായിട്ട് ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മുറിച്ച് ഒരുപാട് തടികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സൈഡിലുണ്ട്. അതുപോലെ അങ്ങോട്ടൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. ഒരുപാട് തടികൾ മുറിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ടിരുന്നത് കാണാം. നമുക്ക് ഈ ഒരു വഴി കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഒരു 100-200 m കൂടെ പോകാനുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ കാണാം, മരങ്ങൾ മുറിച്ചേക്കുന്നതൊക്കെ കാണാം. അടിപൊളിയാട്ടോ. എന്തായാലും പഴയ ഒരു ഭംഗി ഈ ഒരു റൂട്ടിന് ഇപ്പോൾ ഇല്ല കേട്ടോ. എന്നാലും അടിപൊളിയാണ്. ചെറിയ രീതിയിലുള്ള ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ട്രെയിനിലിങ്ങനെ പോകുന്നതും ഈ ഒരു പാളത്തെ കൂടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ അടിപൊളിയാട്ടോ. നമ്മുടെ പാലം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോയി നോക്കാം നമുക്ക്. ഇതൊക്കെ ഈ ഇടയ്ക്ക് മുറിച്ച മരം കേട്ടോ. ഈ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ടുള്ള മരങ്ങളുടെ ഭാഗമാണ് ഈ കിടക്കുന്നതൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തും. അതുപോലെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് വലിയ വലിയ മരങ്ങളുടെ തടികളൊക്കെ മുറിച്ച് ഇട്ടേക്കുന്നതൊക്കെ കാണാം. അതുപോലെ ആ ഒരു ഭാഗത്തൊരു ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിയുന്നുണ്ട്. നമ്മളതാ ഏകദേശം പാലത്തിനടുത്തെത്തിട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് പാലമൊക്കെ കാണാം. രണ്ട് പയ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മളങ്ങനെ പാലത്തിനടുത്തെത്തിട്ടോ, നമുക്ക് ആ ഭാഗത്തായിട്ട് പാലം കാണാം. അതാ പാലത്തിൽ രണ്ട് മൂന്ന് പേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുതിരപ്പുഴ. അവിടെ നമുക്ക് കുറച്ചുകൂടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ കുതിരപ്പുഴയുടെ ഭാഗമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് അറിയില്ലട്ടോ. നോക്കാം നമുക്ക്. ഇപ്പോൾ പാലത്തിലൊക്കെ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കാണാം. ബോർഡ് കാണാം കേട്ടോ. കുതിരപ്പുഴ എന്ന് പറഞ്ഞിട്ട് തുരുമ്പെടുത്ത് ഏകദേശം നശിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഒരു ബോർഡൊക്കെ കാണാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കുതിരപ്പുഴ പാലൊക്കെ ഇവിടെ കാണാം കേട്ടോ. താഴേക്ക് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല രസമായിരിക്കും. നോക്കാം നമുക്ക്. നമ്മളിങ്ങനെ ജസ്റ്റ് പാലത്തിലേക്ക് കയറി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കുതിരപ്പുഴ പാലം. താഴെപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം വെള്ളമൊക്കെ പറ്റ കുറവായിരുന്നു. നമ്മൾ പുഴയുടെ നടുക്കൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. ഇന്ന് വെള്ളം തീരെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ആ വെള്ളമൊക്കെ അത്യാവശ്യം കൂടി. ഇവിടെ കാണാട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നിന്നിരുന്ന പയ്യന്മാരിപ്പോൾ നടുക്കെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ പോയി നിൽക്കാം കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. താഴെ ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ കാണാം നമുക്ക്.
അപ്പോൾ ഈ ഒരു മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിലേ കൂടെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. കാര്യം തെന്നിത്തെറിച്ച് താഴത്തോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതാണ് പാലത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ കേട്ടോ. മൊത്തം തുരുമ്പെടുത്ത് കിടക്കുകയാണ്. പിന്നെ അപ്പുറത്തേക്കൊക്കെ നമുക്ക് പോകാം കേട്ടോ. ട്രെയിൻ ഈ ഒരു സമയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. അതുപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തോടുള്ള ഒരു വ്യൂ കേട്ടില്ലേ. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കാണാം. നമുക്ക് ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കാണാം. ആൾക്കാരൊക്കെ കുളിക്കുന്നത് കാണാം നമുക്ക്. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ അപ്പുറത്തോടെ പോയി നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നേ കേട്ടോ. പക്ഷെ നിലവിൽ ഇതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും താഴെത്തും. അതോട്ടത്തിൻ്റെ അവസ്ഥ തുരുമ്പെടുത്ത് പറ്റ നശിച്ചിട്ടുണ്ട്. കാണാം കേട്ടോ നമുക്ക് അവിടെ കാണാം. അതിൽ കയറി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നതാണ് നമുക്ക്. നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം കേട്ടോ. എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരുന്നു കേട്ടോ. അന്ന് വെള്ളമൊന്നുമില്ലായിരുന്നു. നമ്മൾ നടന്ന് സുഖമായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരുന്നു. തീരെ വെള്ളമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ അത്യാവശ്യം കൂടി മഴയൊക്കെ തുടങ്ങിയ അവസ്ഥയിൽ വെള്ളമൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ നമുക്ക് അതിലേ ഇറങ്ങി അവിടെയൊക്കെ പോയി നിൽക്കാം കേട്ടോ. അവിടെ ആൾക്കാരെ കാണാം നമുക്ക്. എന്തായാലും പോയി നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. നമ്മളങ്ങനെ പാലത്തെ കൂടെ നടന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു വന്നത്. അതിലേ നടന്ന് പാലത്തിൻ്റെ ഈ ഒരു എൻഡിലേക്ക് എത്തിട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളി കാഴ്ചയാണ്. അതുകൊണ്ട് ആ പയ്യന്മാർ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് കാണാം കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് 2:30 ശേഷം കേട്ടോ. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലോട്ടും ഷൊർണൂർ ഭാഗത്തു നിന്ന് നിലമ്പൂരിലോട്ടുള്ള ട്രെയിനൊക്കെ വരുന്നത് 2:30 ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്തൊന്നും ഇതിലെ നടക്കുന്നതുകൊണ്ട് വലിയ പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ധൈര്യമായിട്ട് ഞാൻ ഇതിലേക്ക് കയറിയത്. ട്രെയിനല്ലേ, എപ്പോൾ വേണമെങ്കിലും വരാം. എന്തായാലും ഈ ഒരു സമയത്തില്ല, കുഴപ്പമില്ല. അതുപോലെ ഇപ്പോൾ മൊത്തം ക്ലൗഡി ആയിട്ട് കിടക്കുക കേട്ടോ. നമുക്ക് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാർമേഘങ്ങൾ ഇങ്ങനെ മൂടി ഏത് സമയത്തും മഴ പെയ്യുന്നുള്ള അവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുട്ടേജിനൊന്നും വലിയ ക്ലാരിറ്റി തോന്നില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ മങ്ങി കിടക്കുന്നൊരവസ്ഥയാണ്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, മൊത്തം കാടാ കേട്ടോ. ഇതിനിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികൾ താഴത്തോട്ടുണ്ട് നമുക്ക് പുഴയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയത്. പക്ഷേ നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ തന്നെ ഇറങ്ങാം കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു വഴിയാണ് നമുക്ക്. ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നടക്കാം കേട്ടോ. മൊത്തം ഈ ഒരു കാടിനുള്ളിൽ കൂടെ ഇങ്ങനെ ഈ പാളായതുകൊണ്ട് തന്നെ അടിപൊളി കാഴ്ച കേട്ടോ. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബോർഡൊക്കെ കാണാം കേട്ടോ. കർവ് നമ്പർ 60 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കർവിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഓരോ കർവിനും നമ്പർ ഉണ്ടല്ലേ. അപ്പോൾ ഇത് കർവ് നമ്പർ 50 കേട്ടോ. ചേ 60 ഇത് ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം കറിവില്ലായിരുന്നു. ഇതാ അത്യാവശ്യം നല്ലൊരു വളവ് കാണാം കേട്ടോ നമുക്ക്. ട്രെയിനിൻ്റെ പുറകിലൊക്കെയാണ് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വളവൊക്കെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് പോകുന്നൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാം. ഈ ഒരു ഭാഗത്തു നിന്ന് ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. എന്നിട്ട് നമുക്ക് പുഴയുടെ ഭാഗത്തോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. പുഴയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് പഴയ കാലത്തൊരു കിണറുണ്ട്. അതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അതിന് ഫുള്ള് വേസ്റ്റാണ്. എന്നാലും അവിടെ ഒരു കിണറൊക്കെ കാണാൻ പറ്റും നമുക്ക്. എന്തായാലും നമുക്ക് താഴത്തോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് ഇപ്പുറത്തോട് നടക്കാം കേട്ടോ. ഈ ഒരു പാലത്തെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് ആ ഒരു സൈഡിലായിട്ട് വഴിയാണ് കേട്ടോ. ആ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി വന്നാൽ നമുക്ക് പുഴയിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റും. അതാ കേട്ടോ പ്രോപ്പറായിട്ടുള്ള വഴി. മറ്റേത് കാടൊക്കെ മൂടിയ ചെറിയ ചെറിയ വഴികളാട്ടോ. അതിൽ നിന്ന് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. പാമ്പും ചെമ്പൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ അതിലേ ഇറങ്ങുന്നില്ല കേട്ടോ. ഈ ഒരു വഴി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി ഇറങ്ങാനുള്ളൊരു വഴി കിട്ടും. അതിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണർ കാണാം കേട്ടോ. അവിടെയായിട്ട് കിണർ കാണാം. കാടിനിടയിലായിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത്. അങ്ങനെ ഈ ഒരു വഴിയിലെത്തിട്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി ഇതാ. ഇതിനരികിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. ഈ ഒരു വഴിയാണ് നമുക്ക് താഴത്തോട്ട് പോകേണ്ടത്, പുഴയിലോട്ട് പോകേണ്ടത് കേട്ടോ. ഇപ്പോഴും ഒരുപാട് പേരൊക്കെ അങ്ങോട്ട് പോകുന്നതൊക്കെ കാണാം നമുക്ക്. ഈ ഒരു സമയം അതുകൊണ്ട് സേഫ് ആട്ടോ, കുഴപ്പമില്ല. അതുപോലെ ഇവിടെയൊക്കെ കുറച്ച് വണ്ടികളൊക്കെ ഇരിക്കുന്ന കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് വണ്ടികളൊക്കെ ഇരിക്കുന്ന കാണാം. പുഴയിലേക്ക് ഇറങ്ങേണ്ടവർക്കൊക്കെ വണ്ടി വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ താഴത്തോട്ട് പോയിട്ട് അവിടെ പാലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് അവിടെ വയ്ക്കാം കേട്ടോ. നമുക്കെന്തായാലും ഈ വഴി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാം കേട്ടോ. ഈ ഒരു ഇറങ്ങുന്ന വഴി ഉണ്ടല്ലേ, രണ്ട് സൈഡും കാട് പോലെ ഇങ്ങനെ കിടക്കുന്നത്. അടിപൊളി കേട്ടോ. പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നല്ലൊരു ആംബിയൻസ് കേട്ടോ. മഴയൊക്കെ പെയ്ത് അടിപൊളിയാണ് കാണാൻ. കുറച്ചും കൂടിയൊക്കെ മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പുഴയിലൊക്കെ വെള്ളം കൂടി നമുക്ക് ഈ പറയുന്ന കിണറോ അതുപോലെ ഈ ഒരു ഭാഗത്തോടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. വെള്ളം ഇങ്ങോട്ടൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ഇതിലൊക്കെ കാണാം കേട്ടോ, മരങ്ങൾ മുറിച്ചിട്ടേക്കുന്നൊക്കെ കാണാം. ഈ ഒരു സമയത്ത് മുറിച്ച മരങ്ങളാട്ടെ ഈ കാണുന്നൊക്കെ താഴത്തോട്ടും അതുപോലെ ആ ഒരപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കാണാം. നമ്മളെ പോകുന്ന കിണറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാണാൻ പറ്റും. നമ്മളങ്ങനെ പാലത്തിൻ്റെ തൊട്ട് താഴെ എത്താറായിട്ടോ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് രണ്ട് വഴിയായിട്ട് തിരിയുന്ന കാണാം കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു.
ഇതിലിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് വഴിയായിട്ട് തിരിയുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് പുഴയിലോട്ടൊക്കെ ഇറങ്ങാം. അതുപോലെ ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ കേട്ടോ, വെയിലൊക്കെ കിട്ടി മറിച്ചേക്കുന്ന കാരണം അതിലോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ ബോർഡൊക്കെ കാണാം. ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിണറിൻ്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റും. അതുപോലെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പുഴയിലോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയും കാണാം കേട്ടോ. അവിടെ അതിലേ നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം കേട്ടോ. ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലമൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ നടന്നൊക്കെ ആ ഒരു വഴിയട്ടോ, പയ്യന്മാരൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് ആട്ടോ നമ്മുടെ കിണറൊക്കെ വരുന്നത്. ഈ ഒരു പാലത്തിൻ്റെ ഭാഗമൊക്കെ പില്ലറൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതുണ്ടല്ലോ എന്താട്ടം നിലവിൽ ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പഴയ പാലമാണ്. നമുക്ക് ഈ ഒരു വഴിയും പുഴയിലോട്ട് ഇറങ്ങാം കേട്ടോ. അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നതാണ് നമുക്ക്. പുഴയിലേക്ക് ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടല്ലോ പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. ഈ ഒരു ഭാഗത്തൊക്കെ പൊതുവെ വെള്ളം കുറവാട്ടോ. അത് കാണാൻ നമുക്ക് മൊത്തം ചെളിയായിട്ട് കിടക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിലേക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇതിൽ കാണാം കേട്ടോ ഇങ്ങനെ നടക്കാനുള്ള വഴിയൊക്കെ കാണാം നമുക്ക്. നമ്മളിപ്പോൾ കറക്റ്റ് പാലത്തിന് താഴെയായിട്ട് നിൽക്കുന്നത്. വെളിയിൽ കൂടെ ഇപ്പോൾ ട്രെയിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാണാം കേട്ടോ നമുക്ക്. എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ട് പോയി നോക്കാം. നമ്മളങ്ങനെ പുഴയുടെ ഏകദേശം ഒരു സൈഡ് ഭാഗത്ത് എത്തിയിട്ട് നമ്മൾ വന്നതൊക്കെ ഇതാ ഈ ഒരു വഴിയായിരുന്നു വന്നത്. ഇതിലായിരുന്നിട്ട് ഇങ്ങനെ നടന്നു വന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കാണട്ടോ നമുക്ക്. ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ചാക്ക് കെട്ടി, മണലിൽ ചാക്ക് കെട്ടിയിട്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് അത്യാവശ്യം തടയണ പോലെ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കാണട്ടോ ഇവിടെ. ഇവിടെയൊക്കെ കുറച്ച് ആഴം കാണുമെന്ന് തോന്നിട്ടു. ഇതാണ് നമ്മുടെ കുതിരപ്പുഴയുടെ ഈ ഒരു ഭാഗം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, ആ ഒരു ഭാഗത്തുനിന്നും വെള്ളമില്ലാതെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ നമുക്ക്. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ നേരത്തെ നടന്നതൊക്കെ ഇതിന് മേളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വരുന്നിട്ട് നടന്നത്. ഹലോ, ഈ ഒരു പാറയുടെയൊക്കെ ഷേപ്പ് നോക്കിയേ, വെള്ളം വീണ് 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 വെള്ളം ഒഴുകി ഒഴുകി നല്ല അടിപൊളി ഭംഗിയായിട്ടോ അത് കാണാൻ. ഇടയിലൊക്കെ ആയിട്ട് ഓരോ കുഴികളൊക്കെ കാണാം നമുക്ക്. ആ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കുഴികൾ കാണാം കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഇറങ്ങാൻ അടിപൊളിയാണ്. നമുക്കിനി ഇവിടുന്ന് അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി നോക്കാം കേട്ടോ. ആ ഒരു ഭാഗത്തും കൂടെ ഇറങ്ങി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ നോക്കാം. ഈ ഒരു കുഴിയൊക്കെ നോക്കി അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. മീനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ മഴ പെയ്തിട്ട്. എന്തായാലും വെള്ളം കൂടി അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാനൊക്കെ. ആ ഒരു ഭാഗത്തോടെ പുഴയുടെ നടുക്ക് കൂടെ നടന്നിട്ട് തന്നെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് എത്തിട്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് തിരിച്ച് ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകട്ടോ. ഇവിടെ മൊത്തം വെള്ളമാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമുക്ക് പാറയുടെ നല്ല അടിപൊളി അല്ല പാലത്തിൻ്റെ അടിപൊളി വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലേ ഇപ്പോൾ ഒരു ട്രെയിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പം എന്തായാലും അതിനുള്ള സമയമല്ല കേട്ടോ നമുക്ക്. നമുക്കിനി ട്രെയിനുള്ളത് രണ്ടരയ്ക്ക് ശേഷം കേട്ടോ. രണ്ടരയ്ക്ക് ഷൊർണൂരിൽ നിന്ന് എടുക്കുന്നൊരു വണ്ടിയാണ്, അത് ഏകദേശം 3:45 നമ്മുടെ നിലമ്പൂരെത്തുമ്പോൾ ആ ഒരു വണ്ടിയാണ് ഇനി വരാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ 4:10 പാലക്കാടുണ്ട്, പിന്നെ ഉള്ളത് 6:00 പിന്നെ 8:30 കേട്ടോ. അല്ലാതെ വേറെ വണ്ടികളൊന്നുമില്ല. നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. അതിലിങ്ങനെ പോയി നോക്കാം കേട്ടോ. അത് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള മഴയൊക്കെ തുടങ്ങിയിട്ട് നമ്മളിതാ പാറയുടെ ഏകദേശം ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടല്ലേ, നമ്മുടെ പാലത ഇവിടുന്ന് കാണാൻ പറ്റും. മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടോ, നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് വേഗം മേളിലേക്ക് കയറണം. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു ഭാഗം, അടിപൊളിയാട്ടോ. ഇവിടെ വെള്ളം പൊതുവേ കുറവാണ്, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് മേളിലേക്ക് കയറാം. തട്ടെ നമ്മുടെ പാലം, കുതിരപ്പുഴ പാലം, അടിപൊളിയാട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. അടിപൊളിയാട്ടോ കാണാൻ. അതുപോലെ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആരൊക്കെ ചെയ്യുന്ന കൃഷിയൊക്കെ കാണാട്ടോ. അങ്ങനെ വളച്ച് കെട്ടിയിട്ട് വെയിലൊക്കെ കെട്ടി ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന കാണാം നമുക്ക്. എന്തായാലും പുഴയും കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കൂടുന്ന സമയത്ത് എന്തായാലും ഇത് പോകുമായിരിക്കും. ഇവിടെ കാണാട്ടോ നമുക്ക്. നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ച് മേളിലേക്ക് കയറാം കേട്ടോ. മഴയൊക്കെ പെയ്തു തുടങ്ങി, നമുക്ക് ആ കിണറിൻ്റെ ഭാഗത്തൂടെ പോയി നോക്കണം. എന്തായാലും നമുക്ക് പുഴയുടെ ഭാഗത്തു നിന്ന് മേളിലേക്ക് കയറാം കേട്ടോ. കൂടി നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് മേളിലേക്ക് കയറിയിട്ടോ. ഇതുണ്ടല്ലേ ഇവിടെയായിട്ട് കുറേ കാടൊക്കെ കാണാം നമുക്ക്. ഇവിടെ എവിടെയും നിൽക്കാം കേട്ടോ, ഇവിടെ കാര്യമായിട്ട് നനവില്ല എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയൊക്കെ നിൽക്കാം, എന്നിട്ട് മഴ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇവിടെ ഒരു മരത്തിന് താഴെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. ചെറിയ രീതിയിൽ മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ മൊത്തം കാട കേട്ടോ. ആ ഒരു സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും പുഴയുടെ ഭാഗത്തൊക്കെ ഉണ്ട്. ഒരു കൊച്ചൊക്കെ കയറി വന്നിട്ടില്ലേ. നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കിണർ കാണാം കേട്ടോ. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു കയറാം. ഈ കാണുന്നതാട്ടോ നമ്മുടെ പഴയ കാണത്തെ കിണർ.
ഇതിനകത്ത് മൊത്തം വേസ്റ്റായിട്ട് പല രീതിയിലുള്ള വേസ്റ്റ് ചാക്കിലേറ്റി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതൊക്കെ കാണാം. അതുപോലെ പണ്ട് ഇവിടെ എന്തോ റെയിൽവേൻ്റെ ഷെഡോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഭാഗത്ത് നമുക്ക് കുറേ കമ്പികളൊക്കെ കാണാം കേട്ടോ. അതുപോലെ പണ്ട് വെള്ളം കുറേ വീശിരുന്ന കമ്പിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. മൊത്തം കാട് മൂടിക്കിടക്കട്ടെ ഈ ഒരു ഏരിയ മൊത്തം. വർഷങ്ങൾ പഴക്കമുള്ള കിണറാണ്. നമുക്കിതിൻ്റെയൊക്കെ ഈ ഒരു കെട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ, പഴയ ഇഷ്ടിയ കൊണ്ടുള്ള കെട്ടും കാര്യങ്ങളും. നല്ല നല്ല വിസ്താരമുള്ള കിണറാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. മഴ ഒന്ന് കുറഞ്ഞ് വീണ്ടും സ്ട്രോങ് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ, നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു കിണറിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് മേളിലേക്ക് കയറി കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടല്ലോ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് മേളിലേക്ക് കയറിയിട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയും അതുപോലെ കുതിരപ്പുഴയുടെ കാഴ്ചയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.